ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഇന്ന് എന്നതാണ് ഏറ്റവും മികച്ചതെന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എവിടെയെങ്കിലും നമുക്ക് പ്രശസ്തി നേടണമെന്നുണ്ടെങ്കിൽ ദൈവമേ അത് സ്വർഗ്ഗത്തിലായിരിക്കട്ടെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങ് ചെയ്ത അങ്ങ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനും ഈ വൻ ലോകത്തിൽ ഒന്നും ബാക്കിയാകാതെ ജീവൻ വലിച്ചെടുക്കുന്ന യന്ത്രങ്ങളിൽ കുടുങ്ങാതെ ഇരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങയുടെ വചനത്തിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ ആമേൻ മറ്റുള്ളവരെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങിയത് മറ്റുള്ളവർ എന്ന എന്റെ വാക്കുപയോഗിക്കാം യേശുവിനറിയാമായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് താൻ വിളിക്കപ്പെട്ടതെന്ന് എന്നാൽ നമ്മെ പല കാര്യങ്ങളിൽ അവൻ കുടുങ്ങിയിരുന്നില്ല എന്ന് നമുക്കറിയാം ചിലപ്പോൾ നമ്മെ ശല്യപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യാറുള്ള കാര്യങ്ങളിലൊന്നും അവൻ കുടുങ്ങിയില്ല ചില സ്ഥലങ്ങളിൽ അവനെ തള്ളിക്കളഞ്ഞു ചിലയിടത്ത് അവനെ സ്വീകരിച്ചു ഇവ രണ്ടും അവനെ ബാധിച്ചില്ല അവൻ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് താൻ വിളിക്കപ്പെട്ടതെന്ന് അവൻ അവനറിയാമായിരുന്നു അവനൊരു ലക്ഷ്യവും ദർശനവും ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും മറ്റുള്ളവർക്കായി വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുന്നത് നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു അവൻ നമ്മുടെ ജീവിതത്തെ സൗഖ്യമാക്കുന്നു എന്നാൽ അവൻ നമ്മെ സൗഖ്യമാക്കുന്നത് എവിടെയെങ്കിലും പോയി സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയല്ല ഞാനിതൊന്നും കൂടി പറയാം നമ്മൾ എവിടെയെങ്കിലും ചെന്നിരുന്ന സൗഖ്യമായി ജീവിക്കാൻ വേണ്ടിയല്ല അവൻ നമ്മെ ഓരോരുത്തരെയും സൗഖ്യമാക്കിയത് ദൈവത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാനാവും എന്നതിന് ജീവിക്കുന്ന ഉദാഹരണമായി സാക്ഷ്യമായിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണ് അവൻ നമ്മെ സൗഖ്യമാക്കിയിരിക്കുന്നത് അവൻ നമ്മിൽ ചെയ്തിരിക്കുന്ന അതേ സത്യത്തിനായി മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ തുറക്കാൻ സഹായിക്കാനും അവൻ നമ്മെ ഉപയോഗിക്കുന്നു സഹായം ആവശ്യപ്പെടുന്നവരെല്ലാവരും പള്ളിയിൽ വരും അപ്പോൾ ഏതെങ്കിലും പുരോഹിതനവരെ സഹായിക്കാനാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തികച്ചും ശോചനീയമാണ് ക്രിസ്ത്യാനിയാണെന്ന് സ്വയം വിളിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം ഈ ഭൂമിയിൽ ഏതെങ്കിലും ഇടങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും എന്നത് തികച്ചും പരമാർത്ഥമാണ് നിങ്ങളൊരു പക്ഷേ ഒരു സെക്യൂരിറ്റി ആയിരിക്കാം ഒരു കമ്പനിയിലെ പ്രസിഡന്റ് ആയിരിക്കാം ഒരു നേഴ്സോ ഡോക്ടറോ ഒരു സ്റ്റോറിലെ ക്ലർക്കോ അതുപോലെ തന്നെ അനേകായിരം തരത്തിലുള്ള ജോലികളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം നിങ്ങൾ ദൈവം ഞാനും എപ്പോഴും അത്ഭുതപ്പെടും ചിലപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അൻപത് നില ഉയരമുള്ള കൂറ്റൻ കെട്ടിടങ്ങളിലെ ജനാല തുടക്കുന്നവരെ കാണുമ്പോൾ ചിന്തിക്കും ഈ ജോലി ചെയ്യാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ ദൈവമേ എന്തൊരു കഷ്ടമാണിത് എന്നാൽ ദൈവം ഓരോരുത്തർക്കും വിവിധതരം കഴിവുകൾ നൽകുന്നു അവൻ നമുക്ക് ഓരോന്നും ചെയ്യുവാനുള്ള വിവിധ കഴിവുകൾ നൽകുന്നു അവിടെ അവൻ നമ്മെ വെച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശത്തോടെയാണ് നാം അവിടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്ദേശത്തോടെയാണെന്ന് നാം മനസ്സിലാക്കണം എന്നിട്ട് നാം കണ്ണു തുറന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി ചിലത് ചെയ്യാനായി ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കും എന്ന് വിശ്വസിച്ച് അതിനായി നമ്മെ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കാൻ ആരംഭിക്കുന്നു എന്നിട്ട് എന്താണ് എനിക്ക് സന്തോഷമില്ലാത്തതെന്ന് അറിയാൻ ശ്രമിക്കുക ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷമില്ലാത്തതെന്ന് അറിയില്ല ഞാൻ സെമിനാറുകളിൽ ആത്മീയ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് വിശ്വാസമുള്ള സ്ത്രീയായിരുന്നു ഞാൻ ക്രിസ്തീയ ടീഷർട്ട് വാങ്ങി ക്രിസ്തീയ ടേപ്സ് വാങ്ങി സെമിനാറുകളിൽ പങ്കെടുത്തു അറിയാമോ ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിലെ ശാസന പദങ്ങൾ അവസാനിക്കുന്നതുവരെ ഞാൻ സാത്താനെ ശാസിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ടും അവൻ എന്നെ പിടിച്ചിരിക്കുകയാണ് എന്താണ് എൻ്റെ എന്ന് അറിയുന്നില്ല ദൈവമേ എന്താണ് എൻ്റെ പ്രശ്നം എന്താണ് എനിക്ക് പറ്റിയത് ഒടുവിൽ ദൈവം എന്നോട് പറഞ്ഞു നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും അറിയണമെങ്കിൽ ദൈവം നിന്നോട് പറയും ദൈവം പറഞ്ഞു നിങ്ങൾക്കത് അറിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കുഴപ്പം എന്താണെന്ന് ശരിക്കും അറിയണമെങ്കിൽ അത് പറയാൻ ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ പക്ഷേ പല സമയങ്ങളിലും നാം അത് കേൾക്കാറില്ല പക്ഷേ സത്യം എന്താണെന്ന് കേൾക്കാൻ സന്നദ്ധമായ ഒരു സ്ഥിതിയിലായിരുന്നു ഞാനെന്ന് ഉണ്ടായത് എന്നതിന് നന്ദി രൂപമേ ദൈവം പറഞ്ഞു നീ സ്വാർത്ഥയാണ് ആത്മീക യുദ്ധത്തെക്കുറിച്ച് പഠിച്ചു പക്ഷേ സ്നേഹത്തെക്കുറിച്ച് നീ എന്തുമാത്രം പഠിച്ചു നീ സമൃദ്ധിയെക്കുറിച്ച് പഠിച്ചോ പക്ഷെ സ്നേഹത്തെക്കുറിച്ച് എന്തുമാത്രം പഠിച്ചു ഞാൻ ലവ് റെവല്യൂഷൻ എന്നൊരു നല്ല പുസ്തകം കഴിഞ്ഞ വർഷം എഴുതി ഞാൻ എഴുതിയ പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒന്നാണെന്നൊന്ന് തോന്നുന്നു നിങ്ങളതൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു ഞാൻ വിചാരിക്കുന്നു ഞാൻ കരുതുന്നു അതൊരു ആ പുസ്തകത്തിലുള്ള ശക്തി എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എഴുതിയ മറ്റ് പുസ്തകങ്ങളേക്കാൾ ആ പുസ്തകം വളരെ കുറവായിട്ടേ വിറ്റഴിഞ്ഞോളൂ അത് വളരെ ശോചനീയമാണ് പക്ഷേ നമ്മുടെ തെറ്റെന്താണെന്ന് അത് കാണിക്കുന്നു ഞാൻ എഴുതിയ മറ്റു പുസ്തകങ്ങളെക്കാൾ കുറച്ചേ അത് ചിലവായുള്ളൂ കാരണം ജനങ്ങൾക്ക് അത് ആവശ്യമില്ലെന്നാണ് അവർ കരുതുന്നത് അഥവാ അത് അവർക്ക് നേരത്തെ അറിയാമെന്ന് കരുതുന്നു ഓ അതെ സ്തോത്രം ദൈവമേ സഹോദര ദൈവസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഓഹോ ഇനി ഇതൊരു ഒരു പ്രാവശ്യം പോലും കേൾക്കാനുള്ള മനോധൈര്യം എനിക്കില്ലെന്നാണ് തോന്നുന്നത് നിങ്ങൾ അയൽവക്കത്ത് പോലും അവരെ ആശ്ലേഷിക്കും എന്നിട്ട് അവരോട് ദൈവസ്നേഹത്താൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയും പള്ളിയിൽ അങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങൾ പോകുന്നിടത്ത് അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല ആരെങ്കിലും അങ്ങനെ ഓക്കെ കുറച്ച് പേർ അല്ലേ ദൈവത്തിൻ്റെ സ്നേഹത്താൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹത്തോടെ എന്നാണ് ചോദിച്ചത് എങ്കിൽ എത്ര സാധാരണയായി കാര്യങ്ങൾ മാറുമായിരിക്കും ഒരു അപവാദം പറച്ചിലുണ്ടാവില്ല ന്യായവിസ്താരമോ വിമർശനമോ ഇല്ല ആവശ്യങ്ങൾ പൂർത്തിയാക്കപ്പെടും എല്ലാവരും ഒന്ന് ചേരും നമ്മുടെ സംഘങ്ങളിലും ചെറിയ കൂട്ടങ്ങളിലും തെറ്റായ മനോഭാവങ്ങൾ ഉണ്ടായിരിക്കുകയില്ല ഇന്നെനിക്ക് പരിപൂർണ സംതൃപ്തി അനുഭവപ്പെടുന്നു യോഹന്നാൻ പതിമൂന്ന് ഒന്ന് പെസഹ പെരുന്നാളിന് മുൻപ് യേശു താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു സഭേ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുകയാണ് ഭൂമിയിൽ തനിക്ക് നൽകപ്പെട്ട സമയം അവസാനിക്കാൻ പോവുകയാണെന്ന് അവൻ അറിഞ്ഞു നിങ്ങൾക്കറിയാമോ സാധാരണ നിങ്ങൾ മാതാപിതാക്കന്മാരോ സഹോദരി സഹോദരന്മാരോ നിങ്ങളുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്ന് അറിവുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അവസാനമായി ആരുടെ കൂടെയാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവരോട് നിങ്ങൾക്ക് അവസാന നിമിഷത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറയണമെന്ന ഒരു തോന്നലുണ്ടാവും അല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരോട് അവരറിയേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും പറയണമെന്നുള്ള ആഗ്രഹം അപ്പോൾ നമുക്കുണ്ടാവും ഇതിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലെങ്കിൽ യേശു യോഹന്നാൻ പതിമൂന്നിൽ പറയുന്നതിൻ്റെ പൊരുൾ എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കില്ല ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ തന്നെ അവൻ അവസാനത്തോളം അവരെ സ്നേഹിച്ചു ഇത് എത്ര മനോഹരമാണല്ലേ കാരണം യേശു ഇവിടെ പറയുന്നത് ഇതാണ് യേശു അവരെ തനിക്കും മറ്റാരെയും പോലെ ഏറ്റവും മികച്ചതായി തന്നാലാവുന്നതിനും ഉപരി സ്നേഹിക്കുകയുണ്ടായി എന്നാണ് അർത്ഥം അത്താഴം ആയപ്പോൾ പിശാച യൂതയുടെ ഹൃദയത്തിൽ യേശുവിനെ വഞ്ചിക്കണം എന്ന ചിന്ത ഉളവാക്കിയിരുന്നു മൂന്നാം വാക്യം പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നു എന്നും യേശു അറിഞ്ഞു ഇവിടെ നമുക്ക് ഒരു മിനിറ്റ് നിർത്താം കാരണം യേശു എവിടെ നിന്നാണ് വന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്നത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ യേശു ചെയ്ത കാര്യങ്ങൾ ഒന്നും ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടാവില്ല യേശു ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് ചെയ്യാനാവില്ല അതിന് നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ ആരാണ് എന്നതറിയേണ്ടതാണ് നിങ്ങൾ സുരക്ഷിതത്വത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വിലയും നിലയുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ദൈവീകമായി ഉണ്ടെന്നത് അറിയാതെ പോയാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കാരണം ലോകം പ്രധാനപ്പെട്ടതാണെന്ന് കരുതുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത് എന്ന തോന്നൽ എപ്പോഴും നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് പ്രാധാന്യമുള്ളവരായി ഇരിക്കാം എന്നാൽ ഈ നിമിഷം എത്ര പ്രാധാന്യമുള്ളവരാണോ അതിനേക്കാൾ കൂടുതലാവണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലായിരിക്കണം എന്നതറിഞ്ഞിരിക്കണം നിങ്ങൾ ക്രിസ്തുവിലായിരുന്നാൽ ഈ നിമിഷം എത്ര പ്രാധാന്യമുള്ളവരാണോ അതിനേക്കാൾ കൂടുതലാവും ഞാൻ ഈയിടെ ഒരു പുസ്തകം വായിച്ചു അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു യേശു പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ അറിയുന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിൽ നിങ്ങൾ ആരാകുന്നു എന്നതറിയുകയാണ് ഞാനൊന്നു പറയട്ടെ ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല നിങ്ങളെപ്പോഴും കഷ്ടപ്പെടും കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നവരാണെന്നും നാം ഇവിടെ ഉള്ളത് ഒരു ഉദ്ദേശത്തോടെയാണെന്നും ഏച്ചവിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ തിരിച്ചു പോകുമെന്നും എല്ലാം അവൻ്റെ കരങ്ങളിലാണ് ഉള്ളതെന്നും അറിഞ്ഞില്ലെങ്കിൽ ദൈവം നമ്മെ ഇങ്ങോട്ട് അയച്ചത് നിറവേറ്റാൻ നമുക്ക് സാധിക്കുകയില്ല ഇതുവരെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയില്ലെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നത് അറിയില്ലെങ്കിൽ പരിശുദ്ധമായ നല്ല ഒരു വലിയ അവധിയെടുത്ത് ഇത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും കാരണം അതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം അഴിച്ചു വെച്ച് ഒരു വേലക്കാരൻ്റെ തുവർത്തെടുത്ത് അത് തൻ്റെ അരയിൽ ചുറ്റിക്കെട്ടി അതെങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഇത്രയും ഭംഗിയുള്ള ഒരു ടവലായിരിക്കില്ല നമുക്കിവിടെ ഒന്ന് ശ്രമിച്ചു നോക്കാം ഇതൊരുപക്ഷേ താഴെ വീണെന്ന് വരാം പക്ഷെ ഞാനിത് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണോ ഓക്കെ അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ചു ഒരു ദാസിന്റെ തൂവാല എടുത്തോ ഞാനിപ്പോൾ ചെയ്തത് നിങ്ങൾ കണ്ടിരിക്കും എന്നാൽ അതിനേക്കാൾ മികച്ചതായിരുന്നു അത് കാരണം അന്ന് ജനങ്ങൾ തങ്ങളുടെ വീട്ടിലെ അതിഥികളുടെ കാലുകൾ കഴുകാറുണ്ടായിരുന്നു കാരണം എല്ലാവരും ചെരുപ്പ് ധരിച്ചിരുന്നു റോഡുകൾ മുഴുവനും പൊടിയും മഴക്കും നിറഞ്ഞതായിരുന്നു മഴയും കൂടി പെയ്താൽ അവരുടെ കാലുകൾ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് അറിയാമല്ലോ അല്ലേ പക്ഷേ ജനങ്ങളുടെ കാലുകൾ കഴുകിയിരുന്നവർ ഏറ്റവും താണനിലയിലുള്ളവരായിരുന്നു അവിടുത്തെ ജോലിക്കാരേക്കാൾ ഏറ്റവും താണനിലയിലുള്ളവരായിരുന്നിരിക്കണം കാലുകൾ കഴുകുന്ന ഒരാൾ ഏറ്റവും താണനിലയിൽ നികൃഷ്ടരായ ഒരാളായി കാണപ്പെട്ടിരുന്നു ഇതാ യേശുവിനെ നാം ഇവിടെ കാണുന്നു ദൈവത്തിന്റെ പുത്രൻ അവൻ സാക്ഷാൽ ദൈവം തന്നെയായിരുന്നു വചനമായ ദൈവം മാംസം ധരിച്ച് ജഡമായി നമ്മുടെ ഏവരുടെയും രക്ഷിപ്പിനായിട്ട് വില കൊടുക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ദൈവം തന്നെ അയച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റാനായി അവൻ പുറപ്പെട്ടിരിക്കുകയാണ് അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ദാസന്റെ തൂവാലയെടുത്ത് തന്റെ അരയ്ക്ക് ചുറ്റിക്കെട്ടി ഇത് ആ മുറിയിലുള്ളവരെ ഞെട്ടിച്ചിട്ടുണ്ടാവും ഓ അവരെ ഞെട്ടിപ്പോയി നീ എന്താണ് ചെയ്യുന്നത് അവനൊരു പാത്രത്തിലേക്ക് വെള്ളം പകർന്നു എന്നിട്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാനും അരയിൽ കെട്ടിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കുവാനും ആരംഭിച്ചു ഞാനിവിടെ നിങ്ങൾക്കത് ചെറുതായി ചെയ്ത് കാണിക്കാൻ പോവുകയാണ് ഞാൻ പേരുടെ പാദങ്ങൾ കഴുകാൻ പോകുന്നു അവർ ഓരോരുത്തരും ഓരോ സംഘത്തെ പ്രതിനിധീകരിക്കുന്നു നാം ഇവിടെ കാണാൻ പോകുന്നത് പാദങ്ങൾ കഴുകുവാനായി നാം സന്നദ്ധരായിരുന്നാലും ചില പാദങ്ങൾ കഴുകുവാൻ നാം സന്നദ്ധരാകും ചിലത് നമ്മൾ കഴുകുവാൻ ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് ഇത് പാദങ്ങൾ കഴുകുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ജനങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നതിനുള്ള ഒരു ഉദാഹരണമാണ് അവൻ കാണിച്ചു തന്നത് എന്നതറിയാമല്ലോ ഇതിലെ സാരാംശം ഇതാണ് ഒരു ദാസനാവാൻ പഠിക്കുക മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ പഠിക്കുക നിങ്ങൾ പറയാറുണ്ട് എനിക്ക് മിനിസ്റ്ററിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് മിനിസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം സേവകൻ എന്നാണ് എന്നാൽ ആദ്യമായി മാർട്ടിൻ നിങ്ങളുടെ പാദങ്ങളാണ് കഴുകാൻ പോകുന്നത് മാർട്ടിൻ സ്മിത്തിന്റെ പാദങ്ങൾ ഞാൻ കഴുകട്ടെ മുകളിലേക്ക് വരും ബ്രദർ നിങ്ങളുടെ പാദങ്ങൾ കഴുകട്ടെ മാർട്ടിന്റെ പാദങ്ങൾ കഴുകാൻ എനിക്ക് മടിയില്ലെന്ന് നിങ്ങൾക്കറിയാമോ അദ്ദേഹം പ്രശസ്തനായ വാർഷിപ്പ് ലീഡറാണ് മാർട്ടിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനാൽ ഇങ്ങനെ പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ മാർട്ടിൻ സ്മിത്തിൻ്റെ പാദങ്ങൾ കഴുകി ഇവിടെ ഇരിക്കൂ പാദങ്ങൾ വെള്ളത്തിലേക്ക് ഇറക്കൂ ബ്രദർ ഇവിടെ വരുന്നതിന് മുൻപ് പാദം നന്നായി കഴുകണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഇത് കേൾക്കൂ കാര്യമായി പറയാണ് ഇതെങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് അറിയാമോ ഈ വിഷയത്തിൽ രസകരമായ ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട് ഞാൻ ഏതാനും പാദങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നെ സ്വയം താഴ്ത്തുകയാണ് എന്നാൽ ഇത് ആരുടെ പാദങ്ങളാണോ കഴുകുന്നത് അവർക്കാണ് പാദങ്ങൾ കഴുകുന്നവരേക്കാൾ നന്മയുണ്ടാക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നു യേശു പത്രോസിൻ്റെ പാദങ്ങൾ കഴുകാൻ ആഗ്രഹിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു ഓ നീ എൻ്റെ പാദങ്ങൾ കഴുകരുത് അത് ചെയ്യാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല യേശു പറഞ്ഞു അതിന് നീ എന്നെ അനുവദിച്ചില്ലെങ്കിൽ നമുക്ക് തമ്മിൽ യാതൊരു പങ്കും ഉണ്ടായിരിക്കുകയില്ല മാർട്ടിനും എനിക്കും തമ്മിൽ ഒരു യഥാർത്ഥ ബന്ധമുണ്ടാകാനുള്ള ഏക വഴി ഞങ്ങൾ പരസ്പരം എന്തെങ്കിലും ചെയ്യുന്നതാണ് അത് പലപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുന്ന വിധത്തിൽ വൻതോതിലുള്ള കാര്യങ്ങളായിരിക്കില്ല അത് ചെറിയ കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ കാലഴുക്കാണല്ലോ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി കഴുകിത്തരാം സുഹൃത്തെ ഞാനിത് ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥാർത്ഥം ഇതിനൊരർത്ഥമേ ഉള്ളൂ മാർട്ടിൻ ഞാൻ നിങ്ങൾക്ക് സേവ ചെയ്യുകയാണ് നിങ്ങൾ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വർഷ് ഞാൻ പ്രശംസിക്കുക മാത്രമല്ല ഒരു മനുഷ്യൻ നിലയ്ക്ക് ആദരിക്കുകയും ചെയ്യും ശരി ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാലുകളൊന്ന് തുടച്ചു കൊടുക്കട്ടെ ഇതുപോലെ ഞാൻ ഇനിയും ചെയ്യണം എന്നാലേ തമ്മിലുള്ള മണ്ടത്തരമായ അഹങ്കാരം തകരുകയുള്ളൂ നന്ദി സുഹൃത്തെ ഇനി മാർട്ടിൻ്റെ പാദങ്ങൾ കഴുകുന്നത് എനിക്ക് കഠിനമായിരുന്നില്ലെന്ന് അറിയാമോ കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ എനിക്ക് അറിയാം ഇദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് പിന്നെ ഇദ്ദേഹം പ്രശസ്തനാണ് മാർട്ടിൻ സ്മിത്തിൻ്റെ പാദം കഴുകി എന്നെനിക്ക് പറയാൻ സാധിക്കും ചില സമയങ്ങളിൽ നാം ചെയ്യാൻ സന്നദ്ധരാകുന്ന കാര്യങ്ങൾ അതിശയിപ്പിക്കും പക്ഷേ അത് ശരിയായ ഉദ്ദേശത്തോടെ ആയിരിക്കില്ല അതുകൊണ്ട് എനിക്ക് ഒരു പരിചയമില്ലാത്ത ആരുടെയെങ്കിലും കാലുകൾ കഴുകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി എനിക്ക് അവരെ അറിയില്ല അവരെ വീണ്ടും ഞാൻ ഒരിക്കലും കാണില്ല നമുക്കിവിടെ ചിലർ അതിനായി തയ്യാറായിരിക്കുന്നുമുണ്ട് ഞാനിവിടെ ഇരിക്കുന്ന സുന്ദരിയായ സ്ത്രീയെ തിരഞ്ഞെടുത്തിരിക്കുന്നു ആമേൻ ഹലോ ലൂയ്യ ആമേ എന്താ നിങ്ങളുടെ പേര് കെൻഡ്ര നിന്നെ എനിക്കറിയില്ല അല്ലേ ഇനി നിന്നെ ഒരിക്കലും കണ്ടില്ലെന്നും വരാം പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരാൻ ദൈവം എന്നോട് പറയുന്നതെന്ന് വിശ്വസിക്കുന്നു അതിനാൽ ഞാൻ നിൻ്റെ പാദം കഴുകാം അങ്ങനെ ചെയ്യുന്നത് നീ എൻ്റെ ഒരു ഭാഗമാകുന്നു ഞാൻ നിൻ്റെ ഭാഗമാകുന്നു നമ്മൾ നമ്മളിരുവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നിലൂടെ നിന്നെ സ്നേഹിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു ആ മേൻ ഇതാ ഞാനിവിടെ നിൻ്റെ പാദങ്ങൾ കഴുകി ശുശ്രൂഷിക്കാൻ പോകുന്നു ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിന്നെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യാനാവുന്നത് എന്തും ചെയ്യും ഞാൻ നിനക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു ഇതൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ നിന്നെ സഹായിക്കുമ്പോൾ നെയ്യും പുറത്തുപോയി മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധയാവും ആമേൻ ആമേൻ നന്ദി ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക് നീ സുന്ദരിയാണ് ഒരു മിനിറ്റ് നിന്നെ ഒന്ന് നോക്കട്ടെ നിനക്കിത് മനസ്സിലാവുന്ന വിധത്തിൽ സഹായിക്കാൻ ഞാൻ ഒരു ഉദാഹരണം നൽകാം സത്യമായിട്ടും ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സന്നദ്ധരായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കും പരിചയമുള്ളവർക്കും എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ കൂടുതൽ സന്നദ്ധരായിരിക്കും കാരണം നമ്മൾ എത്ര നല്ലവരാണെന്ന് അവർ ഒരുപക്ഷെ പറയുമെന്ന് അറിയുന്നത് കൊണ്ട് ഓ നീ എനിക്കിത് എന്ന് വിശ്വസിക്കാൻ വയ്യ നീ വളരെ നല്ലവലാണ് ഓ ചിലപ്പോൾ നമ്മൾ അവർക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർ മറ്റുള്ളവരോട് പറയും ഹോ അതെ വഴിതെറ്റി വന്ന ഒരു പശുക്കിടാവിനെ പോലെ നോക്കുന്നത് എന്താ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ പക്ഷേ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിൽ നമുക്കൊരു താല്പര്യവും ഉണ്ടാവില്ല എന്നാൽ ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യത്യസ്തമായ കഥയാണ് ഉദാഹരണത്തിന് ഞാൻ ഇതിലൂടെ എല്ലാം വേണ്ടത്ര കടന്നു പോയിരിക്കുന്നു അതിനാൽ മനസ്സിലായിരിക്കുമല്ലോ ഞാൻ കുറേ കാലം ഇത് തെറ്റായിട്ടാണ് ചെയ്തിരുന്നത് എന്നാൽ ചില കാര്യങ്ങളെങ്കിലും ശരിയായി ചെയ്യാൻ പഠിച്ചാൽ നന്ദി ദൈവമേ എൻ്റെ മകൾ എൻ്റെ പേരക്കുട്ടിയുടെ കൂടെ സ്കൂളിൽ പോകുന്ന ഒരു ചെറിയ കുട്ടിയുണ്ട് അവളുടെ പല്ലുകൾ വളരെ വളരെ പൊന്തിയാണ് ഇരിക്കുന്നത് അവളുടെ പക്വതയുള്ള പല്ലുകൾ വന്നു കഴിഞ്ഞു പക്ഷേ പാൽ പല്ലുകൾ കൊഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു അവളുടെ വായ്ക്കകത്ത് പല്ലുകളുടെ സ്ഥിതി വളരെ വികൃതമായിരുന്നു അവളൊരു ചെറിയ കുട്ടിയായിരുന്നു അതായത് പത്ത് പന്ത്രണ്ട് വയസ്സുണ്ടായിരിക്കും എനിക്ക് കൃത്യമായി അറിയില്ല അവൾ വാ തുറക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു എപ്പോഴും അവൾ കൈകൊണ്ട് വായ മൂടിക്കൊണ്ടേയിരിക്കും മാത്രമല്ല എപ്പോഴും തല താഴോട്ട് കുഞ്ഞിച്ചിരിക്കും അവരുടെ അച്ഛൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു അവരുടെ പല്ലും നേരെയാക്കാൻ അവൾക്ക് യാതൊരു വഴിയുമില്ലായിരുന്നു അതിനാൽ എൻ്റെ മകൾ എൻ്റെ അടുത്ത് വന്ന് അതെന്നോട് പറഞ്ഞു ആ ചെറിയ കുട്ടിയെ സഹായിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നിട്ട് അവൾ പറഞ്ഞു ദൗഗം ഞാനും അത് അവളുടെ ഭർത്താവിൻ്റെ പേരാണ് ഞങ്ങൾക്ക് അവളെ സഹായിക്കാനുള്ള പ്രാപ്തിയില്ല പക്ഷേ മമ്മിയും ഡാഡിയെ അവളെ സഹായിക്കാനായി എന്തെങ്കിലും ചെയ്യാമോ ഞാൻ പറഞ്ഞു തീർച്ചയായും തീർച്ചയായും ഞാനൊരു നല്ല സ്ത്രീയാണെന്ന് സ്ഥാപിക്കാനല്ല ഇത് നിങ്ങളോട് പറയുന്നത് പകരം ഞാൻ എന്തിനവളെ സഹായിക്കണം അവളെ എനിക്ക് അറിയുക പോലും ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണത് അല്ലേ ശരിയല്ലേ അത് അവളുടെ കുടുംബക്കാരെങ്കിലും അവളെ സഹായിച്ചോട്ടെ നാം എപ്പോഴും മറ്റുള്ളവരുടെ തലയിൽ എല്ലാം കെട്ടിവെക്കാൻ നോക്കും ഞാൻ ഇനിയും അവളെ കണ്ടിട്ടില്ല ഒരു ഇനി ഒരിക്കലും കാണുകയും ഇല്ല പക്ഷേ ഇന്ന് അവൾക്ക് മനോഹരമായ പല്ലുകൾ ഉണ്ട് അവളുടെ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ട് അതാണ് പാദങ്ങൾ കഴുകുക എന്നതിനർത്ഥം അതാണ് ഒരാവശ്യക്കാരൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക എന്നതിനർത്ഥം നന്ദി സ്വീറ്റ് ഹാർട്ട് ഇനി അവസാനത്തെ കൂട്ടത്തിലുള്ള മനുഷ്യർ ഇവരുടെ പാദങ്ങൾ കഴുകുക എന്നത് വളരെ കഠിനമായ ഒരു പ്രവൃത്തിയാണ് അതായത് കുടുംബത്തിൻ്റെ ഓക്കെ കയറി വരൂ ഞാൻ ഒരു കാര്യം പറയട്ടെ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഷൂസ് അഴിച്ചു വെച്ച് നിങ്ങളോട് ചോദിച്ചാൽ എൻ്റെ പാദം കഴുകാൻ ആരെങ്കിലും വരുമെങ്കിൽ കയറി വരൂ അതാ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് ഇനി നിങ്ങളുടെ ഭർത്താവ് ഹണി എൻ്റെ കാലുകൾ കഴുകി തരാമോ എന്ന് ചോദിച്ചാൽ എന്താണുണ്ടാകുന്നത് നിങ്ങൾക്ക് ഭ്രാന്താണോ ആ നാറുന്ന പാദങ്ങൾ നിങ്ങൾ തന്നെ കഴുകിക്കും നിങ്ങൾ എന്ത് കരുതി ഞാൻ ഈ വീട്ടിലെ അടിമയാണ് എന്നെ കൊണ്ട് കഴുകി തരാൻ പറ്റില്ല സഭയെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇത് എനിക്ക് അറിയാം പക്ഷെ ഇതിലൊരു സന്ദേശവും ഉണ്ട് ഒരു പള്ളിയിലെ മിനിസ്ട്രിയിൽ എല്ലാവരും സ്വന്തം വീടുകളിൽ പൂട്ടിയ കഥകൾക്ക് പുറകിൽ ചെയ്യാത്തതെല്ലാം ചെയ്തു കൊടുക്കാൻ സന്നദ്ധരായിരിക്കും ഞാൻ വെള്ളം തട്ടിയിട്ടാൽ ഉടൻ പത്ത് പേര് ഓടി വന്ന് അത് തുടയ്ക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുന്നതിന് മുൻപ് ഞാൻ പത്ത് ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ വീട്ടിൽ ആരെങ്കിലും വെള്ളം തട്ടി താഴെ ഇട്ടാൽ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒക്കെ പറ്റാറുണ്ട് നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി ഒരു കാര്യം പോലും ശരിയായി ചെയ്യാനാവില്ലേ നിങ്ങൾ ഈ മേശപ്പുറത്ത് ഇന്നുകൊണ്ട് കാട്ടിക്കൊടുത്ത വൃത്തികേടുകൾ വൃത്തിയാക്കി എനിക്ക് മടുത്തു ഇനി പറ്റില്ല ഇന്ന് എന്നെ കൊണ്ട് കൂടുതൽ ജോലി എടുപ്പിക്കരുത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഹലൂയ ഇതാ ദയവ് ജിജ്ഞാസയിലാണ് നമ്മൾ പരസ്പരം സഹായങ്ങൾ ചെയ്തു കൊടുക്കണം ഓരോ വിവാഹബന്ധവും കൈപ്പാകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ ജനങ്ങൾ പരസ്പരം സഹായിക്കാനുള്ള സന്മനസ് കാണിക്കാത്തതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് അവർ ചിന്തിക്കുന്നില്ല അവർ പ്രശംസിക്കുന്നത് മതിയാക്കുന്നു അവർ സഹായിക്കുന്നത് നിർത്തുന്നു അവർ പരസ്പരം പാദങ്ങൾ കഴുകുന്നത് മതിയാക്കുന്നു ഓക്കേ ദേവ് ഞാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥയാണ് നിങ്ങൾക്ക് എന്ത് ചെറിയ സഹായം വേണമെങ്കിൽ പോലും നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറായിരിക്കും നിങ്ങളെൻ്റെ ഭർത്താവാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാനൊരല്പം സഹായിച്ചു കൊടുക്കട്ടെ എന്തു പറയുന്നു അല്ലേ ശരി ഞാൻ തുടച്ചു തരാം ാണ് വീടുകളിൽ ഒരിക്കലും സ്ഥലം കൊടുത്താൽ ഇവർ ഒരു മൈലെടുക്കും ടി വിയിൽ കാണാൻ ഗംഭീരമായിരിക്കും അല്ലെ എനിക്കറിയാം കഴിച്ച് എഴുന്നോ വെള്ളൊന്നും ഇതാ തനത്താൻ തുടച്ചു എന്റെ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കൂ നിങ്ങൾക്കറിയാമോ ഞാൻ പറയുന്നത് കാര്യമായിട്ട് തന്നെയാണ് പല വിവാഹബന്ധങ്ങളും ഇന്ന് തകരാറിലാവാൻ കാരണം ഇതുപോലുള്ള ചിന്തകൾ കൊണ്ട് വിവാഹിതരാവുന്നത് എന്നെ സന്തോഷിപ്പിക്കാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അവരും അതുപോലെ തിരിച്ചു ചെയ്യണമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഏതൊരു ബന്ധത്തിലേർപ്പെട്ടാലും നിങ്ങൾ ഏത് ബന്ധത്തിലേർപ്പെട്ടാലും നിങ്ങൾ ആദ്യമായി ചിന്തിക്കേണ്ടത് ഇതാണ് എങ്ങനെയാണ് എനിക്ക് നിങ്ങളുടെ ജീവിതം നന്നാക്കാനാവുക എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുക എങ്ങനെയാണ് നിങ്ങളെ ഉയർത്തുക എങ്ങനെയാണ് നിങ്ങളെ എടുക്കുക നമ്മുടെ ഉള്ളിൽ ഒരു നിലവിളി എപ്പോഴും കേൾക്കാം അപ്പോൾ എൻ്റെ കാര്യമോ ഈ കരച്ചിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്നത് ചിലപ്പോൾ കേൾക്കാറില്ലേ എൻ്റെ കാര്യം ആരാണ് ചെയ്തു തരിക എന്നാൽ കാര്യം ഇതാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനാവുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അത് ചെറുതോ വലുതോ പല ചെറിയ വഴികളിലൂടെയും ഞാനിന്ന് നിങ്ങളോട് പറയുന്ന പല കാര്യങ്ങളും ചെറുതായാൽ പോലും പലരും ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്ന് പറയട്ടെ പക്ഷേ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ അത് ചെയ്തു കൊടുക്കാനായി പറഞ്ഞാൽ എന്ത് ചെയ്യും ദൈവത്തെ സംബന്ധിച്ച യഥാർത്ഥ മഹത്വം മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനായി നമ്മൾ ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിന് നാം സന്നദ്ധരാവണം നല്ലത് ചെയ്യുന്നതിൻ്റെ അവസാനം നിങ്ങൾ അനുഗ്രഹീതരാകുന്നതായിരിക്കും യോഹന്നൻ പതിമൂന്ന് പതിനേഴാം വാക്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്നു ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ അത് പ്രകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻമാർ അതിനാൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതാണ് ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്